സാങ്കേതിക പരിജ്ഞാനം അധികമില്ലാത്ത സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്ത ആളുകളെ കേന്ദ്രീകരിച്ച് പുതിയ തട്ടിപ്പ്. ഫീച്ചർ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ നമ്പർ ഉപയോഗിച്ച് ഉടമകൾ അറിയാതെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പ്. അശ്ലീല ചുവയുള്ള സ്റ്റാറ്റസുകൾ ഈ നമ്പറുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതോടെയാണ് പലരും തട്ടിപ്പ് തിരിച്ചറിയുന്നത്. കണ്ണൂർ സ്വദേശിയായ 60-കാരൻ ഉപയോഗിക്കുന്നത് നെറ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത സാധാരണ മൊബൈൽ ഫോൺ. ഇതുവരെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടില്ല, അത്തരം കാര്യങ്ങളിൽ താല്പര്യവുമില്ല. അപ്പോഴാണ് മകളുടെ സുഹൃത്ത് വാട്സാപ്പിൽ ഈ നമ്പറിൽ നിന്ന് സ്റ്റാറ്റസ് വരുന്നതായി കാണുന്നത്. പൈങ്കിളി സ്വഭാവമുള്ള മെസ്സേജ് ആയതിനാലും ഇങ്ങനെയൊരു സ്റ്റാറ്റസ് ഇയാൾ ഇടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടും വിവരം സുഹൃത്തിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അച്ഛൻ്റെ നമ്പറിൽ വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ടാക്കിയതായി തിരിച്ചറിഞ്ഞു. ഒന്ന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പ് ചെയ്തു, ഇങ്ങനെ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ഉണ്ടായിട്ട് കാണുന്നുണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അവരെടുക്കുന്നതായിട്ട് ഇൻസ്ട്രക്ഷൻ വേറൊരു ഫോണിൽ ഈ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ച് നോക്കിയെങ്കിലും മറുപടിയൊന്നും വന്നില്ല. മറ്റൊരു ഫോണിൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും തട്ടിപ്പുകാരൻ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തതിനാൽ ഈ ശ്രമം പരാജയപ്പെട്ടു. ഫീച്ചർ ഫോൺ പരിശോധിച്ചെങ്കിലും അതിൽ വാട്സാപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന OTP മെസ്സേജുകൾ ഒന്നും വന്നിട്ടില്ല. ആർക്കും ഒരു നമ്പറും പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെ മെസ്സേജ് വരികയോ ചെയ്തിട്ടില്ലെന്ന് 60-കാരനും ആണയിടുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ആൻഡ്രോയിഡ് ഉപഭോക്താക്കളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കഴിഞ്ഞ മാസം ഇത്തരം ധാരാളം പരാതികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരയായവരിൽ ഭൂരിഭാഗവും പ്രായമായ ഫീച്ചർ ഫോണുകൾ മാത്രം ഉപയോഗിച്ച് ശീലിച്ച ആൾക്കാർ. ഇവരിൽ പലരും ഉപയോഗിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയുടെ പ്രത്യേക സീരീസിൽപ്പെട്ട മൊബൈൽ ഫോണുകളാണെന്നതാണ് ഇതിലെ ഏക സാമ്യത. പക്ഷേ മറ്റു ഫോണുകൾ ഉപയോഗിക്കുന്നവരും പരാതിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നം ഒരു ഫോണിൻ്റേതാണെന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട ചിലരുമായി ബന്ധപ്പെട്ടെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ പോലീസിൽ പരാതിപ്പെടാനോ ഭൂരിഭാഗം പേരും തയ്യാറല്ല. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നുമാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.